ഹലോ ചക്കരമുത്താളെ ഈ സ്ഥലം ഓടാറ്ക്ക് അറിയില്ല നിങ്ങടെ ഒന്നും കൂടിയാണ് ആലോചിച്ച് നോക്കി ഇപ്പം ഇങ്ങക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലേ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാൾക്ക് ഇക്കോട്ടെ വരാമെന്ന് ചോദിച്ചാൽ നമ്മളെ രാമനാട്ടുകര മഞ്ചേരി പിന്നെ പാലക്കാട് റോഡില്ലേ അയിലെ ബൈപ്പാസ് ഇല്ലേ കണ്ണൂർക്കും കാസർഗോഡ്ക്കുമേ ആ റോട്ടുമേൽ മേലാണ് ഇത് രാമനാട്ടുകരുന്നേ ഒരു പതിനെട്ടോ പന്ത്രണ്ടോ കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് അല്ലല്ലോ എട്ട് കിലോമീറ്റർ ഉള്ളതല്ലോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കണ്ടേ പോയി നോക്കുക എന്നിട്ട് വരി എത്താം അതിൻ്റെ ഉള്ളത് പീടേക്കച്ചവടോ വേറെ എത്ര ഉണ്ടോന്നൊക്കെ കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് നമുക്ക് അറിയുള്ളൂ അയിലറ്റി മാൾ അതിലേറ്റി മാൾ എന്ന് പറഞ്ഞേക്കൊന്നല്ലാതെ ഞാൻ ആദ്യമായിട്ട് വരിക അതിൻ്റെ ഉള്ളേക്ക് കുറേ ആൾക്കാർ പോണമുണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ട് വരണമുണ്ട് ഏഹ് അതൊക്കെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പാടേക്കല്ലേ ഞാനത് പറഞ്ഞു തരണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ചെടിയോ ഈത്തപ്പായോ അയച്ചറിയില്ല എത്ത മരണ്ടു വേണേ ഹൈലറ്റ് മാൾ ഐലെറ്റ് മാൾ ഇവിടെ എപ്പോഴും വണ്ടി ബ്ലോക്ക് ചെയ്തായിരം ഏ നമ്മൾ നമ്മളെടുക്കേം പോവുകയാണെങ്കിൽ ഭയങ്കര തിരക്കി കയറി റോഡ് താഴെ വരേ ബ്ലോക്ക് ചെയ്താരം അപ്പോൾ അവർ ഐലെറ്റ് മാൾക്ക് അങ്ങനെ ആൾക്കാർ വരുവാണ് അപ്പോൾ ഒന്ന് പോയി നോക്കാം എത്താം അതിൻ്റെ ഉള്ളിലൊന്നുള്ളത് നടന്നിട്ടും നടന്നിട്ടാണ് എത്തുന്നില്ല ആ പിന്നെ അവിടെ വണ്ടി വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വണ്ടി ഇതിൻ്റെ താഴത്ത് കൊണ്ടേക്കണം അവിടെ വണ്ടി വെക്കാൻ പറ്റൂലാണ് അപ്പോൾ ഞാനേ വണ്ടി നമുക്ക് എത്താം കേട്ടോ ഇവിടെ നിന്ന് എടുത്താണ്ട് ഇതിൻ്റെ പാർക്ക് സ്ഥലം ഉണ്ടല്ലോ വണ്ടി നിർത്തുന്ന സ്ഥലം അപ്പോൾ അവിടെ നമുക്ക് വണ്ടി കൊണ്ടേക്കാം ആയിരുന്ന അല്ലോ എന്നാൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും അപ്പം നിങ്ങളെ ഞാൻ പറയണ ഭർത്താനം കേൾക്കും വേണം ഞാൻ പെടുന്ന വീഡിയോ കാണും വേണം അപ്പോഴേ ഇത് കേൾക്കാനും കാണാനും രസം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്ന സ്ഥലം ഇവിടെയാണ് ഇതിൻ്റെ ചോട്ടിൽ പിന്നെ അങ്ങോട്ട് വരുമ്പോൾ തന്നെ കാണാൻ നല്ല രസമാണ് മറ്റേ സാധനം ഉള്ളോ അങ്ങ് താത്തിനും പൊന്തിച്ചതിന് സാധനം തീവണ്ടി വരുമ്പോൾ കണ്ടില്ല ഞങ്ങൾ താത്തിനെയും പൊന്തിച്ചുന്ന സാധനം അതേ അതിൻ്റെ ചെറുത് നമ്മളെ മോട്ടോർ സൈക്കിളുണ്ട് കണ്ട താത്തും പിന്നെ ഇപ്പടെ ടിക്കറ്റ് ഉണ്ട് കിട്ടോ നമ്മൾ വണ്ടി നിർത്താൻ പത്ത് റുപ്പ്യായിട്ടും അമ്പത് റുപ്പ്യായിട്ടൊക്കെ ഉണ്ട് മണിക്കൂറാണ് പൈസ കച്ചയ്ക്ക് സാനിറ്റൈസറൊക്കെ തേച്ചാണ്ട് ഞാൻ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ പോകാണ് അപ്പോൾ ഏറ്റവും നന്ന അടിയത്ത് തട്ടില്ല അപ്പോൾ ഞാൻ ഉണ്ട് കാര്യമായിട്ട് ഞാൻ തട്ടുന്ന അടിയന്ത തട്ടുന്നു വീഡിയോ നിൽക്കണില്ല അപ്പോൾ ഞാൻ മോൾക്ക് പോവുക ഇതിൻ്റെ മോളിൽ തട്ട് പിന്നെ അപ്പോൾ അത് ഇതേ കോണി കയറുക കോണി കയറുക അല്ലെ കേട്ടോ കോണി നിന്നൊടുക്കുക നമ്മളിങ്ങനെ നിന്നു കൊടുത്താൽ വേണ്ടി ഇത് തന്നെ തന്നെയാണ് നോൾക്ക് എത്തിക്കോളും അപ്പം ഇതാണ് മാളിൻ്റെ ഉള്ള് ഇവിടെ തിരക്ക് കൂടണമെങ്കിൽ നേരെ അഞ്ചഞ്ചരാവും ഇപ്പോൾ രണ്ട് രണ്ടര ആയിട്ടുള്ളൂ ഞാൻ ആർത്താണ് പോകുന്നു ഈ വീട് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതാണ് മോളിലെ തട്ടിലും ഈ പറഞ്ഞാൽ തീരെ തന്നെ ഒരുപാട് കച്ചവടക്കാരാട്ടോ പല ജാതി കച്ചവടക്കാരും ഉണ്ട് എത്തപ്പം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇവിടെ വന്ന് കാണണം കണ്ടെങ്കിലേ ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ ഇപ്പം തൊട്ട് കർപ്പൂരം വരെ ഇതിൻ്റെ ഉള്ളുണ്ട് ആ നല്ല രസം ഇതിൻ്റെ മോളൊന്നും എടുത്തു നോക്കാം കേട്ടോ മോളൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ മോള് ഒരുപാട് ലൈറ്റോണ്ടാണ്ട് അലങ്കരിച്ചിന് തട്ടിൻ്റെ എണ്ണും കണക്കൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഇങ്ങോട്ട് വന്നെങ്കിൽ ഞാൻ മനസ്സിലാവുള്ളൂ തട്ട് ഇങ്ങനെ എണ്ണാൻ കുത്തിയെന്നാലും അപ്പോൾ അതിനെ ലൈവ് കൊണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ കണ്ടെങ്ങൾ ഒരുപാട് ചായ കച്ചവടം ബ്രോസ്റ്റായിട്ടും പിന്നെ സവർമമായിട്ടും പല ജാതി കച്ചവടം ഇങ്ങോട്ട് പോരാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് മുന്നൊക്കെ പോയി വയ്ക്കാം എത്ര അവിടെ ഉള്ളതെന്നുള്ളത് നമുക്ക് എത്ര തിന്നും വേണം നിൻ്റെ ഉള്ളിൽ പോകുന്ന മതി തിന്നാൻ മോശമല്ലേ അപ്പോൾ എത്തങ്കിലും ചെറുതെത്തി തിന്നാം വല്ല പൈസ ഉണ്ടോ എന്ന് തിന്നണ്ട എത്ര അത് മോഡൽ സാധനം തീവണ്ടി അത് കളിക്കോപ്പോ അവൻ ചോദിച്ചു നോക്കാം കേട്ടോ എത്ര അത് സാധനമുണ്ട് അല്ല ഇത് തീവണ്ടി തന്നെയാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ മാത്രം പോവുകയുള്ളൂ അതിന് നൂറ് ഉപയ്യ ഇതിൽ ഒരു കമ്പമുണ്ട് ഞാൻ ഇതിൽ പോകും കേട്ടോ നമുക്ക് ഇതിൽ പോകുന്നില്ല കാണാൻ നല്ല രസമുണ്ട് ഓഡർസൻ്റെ ചക്രം തീവണ്ടിൻ്റെ മോഡൽ അപ്പോൾ ഇത് നമുക്ക് അവസാനം പോകാം പോകാൻ നേരത്ത് അതിനുമുമ്പ് ഇവിടെ ഒരുപാട് കാണാണ്ടല്ലോ അതൊന്നും പോയി കാണണോ അപ്പോൾ ഇവിടെ കാര്യമായിട്ട് ഇപ്പം പറഞ്ഞു അങ്ങോട്ട് കച്ചവടം മാത്രമേ ഉള്ളൂ കച്ചവടക്കാർക്ക് പല ജാതി കച്ചവടവും കണ്ണാട ചീർപ്പ് അങ്ങനെ പല ജാതി കച്ചവടക്കാരുള്ളൂ ഗൾഫ് ബസാറ് അങ്ങനെയൊക്കെ ഇടയ്ക്കുണ്ട് ഇവിടെ എമ്മീം പാപ്പിയെല്ലാം അതൊക്കെ കൂട്ടും അപ്പം നിങ്ങളാരെയും ചോദിച്ചു ബജ് അതിനെ അതൊന്നും എടുക്കാത്തെന്ന് ഓരോ മുന്നേക്ക് പോകാത്തത് ഓരോ മുന്നേക്ക് പോകണ്ട വച്ചിട്ടുണ്ട് അതിൽ പോയി ചെലവഴിക്കാൻ പറ്റൂലേ ഇതങ്ങനെ പൊടിച്ച് കാണുമ്പോൾ ഓരോ മുമ്പ് കാണാൻ ചെല്ലുമ്പോഴേ ചെലുകൾക്കാ പറ്റാലും ഉണ്ടാവില്ല അപ്പോൾ ഏ മോശമല്ലേ അപ്പോൾ ഇതെങ്ങനെ ഞാൻ കാണിച്ചു തരാം പിന്നെ വേറെത്തെ കാണുകയാണെങ്കിൽ അതും ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഇവിടെ ഉള്ളതിപ്പോൾ തുണി കൊപ്പായി മാണി അതും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ഫാൻ്റെ അടക്കം ചുരിദാറും അതൊക്കെ ഉണ്ട് ഇവിടെ മനസ്സി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് കാണുമ്പോൾ കണ്ടങ്ങൾ എന്തോ ഒരു ചൊർക്കറ് അത് തന്നെ പഠിത്ത പ്രത്യേകത ഏഹ് അല്ലെങ്കിൽ ഈ മാളിൻ്റെ ഉള്ളിലാണെങ്കിൽ ചെന്നാലേ അതൊരു ലോകാ അവിടെ പോയാലോ അങ്ങനത്തെ തന്നെ ഏത് മാളിൻ്റെ ഉള്ളിൽക്കും പുറലോകായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല കാര്യം പറയാം അല്ലേ അപ്പ ഇവിടെ എത്ര ഒരു സാധനമുണ്ട് അന്ന് പോയി വയ്ക്ക എത്ര നോക്കുവല്ലേ ആ അവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി ഇവരെ മാളിൻ്റെ ഒരു പരസ്യം അതിലറ്റുമാളിൻ്റെ ഒരു പരസ്യം വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അല്ല അയി ലറ്റുമാളിൻ്റെ അല്ല ആ ആ ആ ആ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ സാധനം ആ ഇതിൻ്റെ അടിയിൽ ഒന്ന് പോയാൽ നമുക്ക് ആ കണ്ടിൽ ഞങ്ങൾ അടിയിലെ തോ ഉണ്ടാക്കി എത്തിക്കാം അപ്പോൾ അതിൻ്റെ പരസ്യമാണ് കാണേണ്ടത് അതിലെറ്റുമാളിൻ്റെ തോണ്ട് പിന്നെ അപ്പോൾ ഇതാണ് അതിൻ്റെ അടി കൂടെ പോകേണ്ടി വരാം അങ്ങോട്ട് അടിയിൽ നിന്നാണ് അപ്പോൾ നിറവേക്ക് വന്നത് ഇനി നമുക്ക് അടിയിൽക്കാനാണ് പോയാ കേത്ത അത് കാണും ഏ അപ്പോൾ പൈസയായിട്ട് ഇങ്ങോട്ട് വന്നാൽ ചാക്ക് കണക്കിന് സാധനം അങ്ങോട്ട് കൊണ്ടുപോകും ആ പെരിക്ക് ആ ജാതി സാധനം ഒക്കെ ഇവിടെ ഉള്ളത് പിന്നെ പിന്നെ വേറെ സാധനം കണ്ടല്ലോ പടേ എത്ത് പറഞ്ഞാൽ അത് എനിക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിളിച്ച് ജാതി ഒരു പിന്നെ അതല്ലേ ഇവിടെ തേങ്ങയോട് കാണുമ്പോഴത്തേന് ഇത് അതാണ് സാധനം എന്ന് പറഞ്ഞാലുള്ള പൊടിയളിച്ച് വേണ്ടേ ചതില്ല അതാണ് അതൊക്കെ ഞാൻ മാളുടെ വന്നാലേ പല ജാതി കച്ച ആയി തങ്ങൾ ഇത് ഇതേമാതിരി സാപ്പാടിച്ചിട്ട് സാധനമാണ് അത് കോഫിയും വേറെ എത്രയൊക്കെയുണ്ട് തിന്നാൻ പറ്റിയേ അപ്പോൾ ഇതിൻ്റെ മോൾക്ക് ഇഞ്ഞ് പോയോ കേട്ടോ അവിടെ എത്തേണ്ടി നോക്കാമല്ലോ എൻ്റെ അടുത്തും ഉണ്ട് ഈ ചായ കച്ചവടം പിന്നെ നിങ്ങൾ കരുതിണ്ടാവും അപ്പോൾ ഈ ചേങ്ങി തിന്നേണ്ട സാധനം മാത്രമേ പുതിയുള്ളൂ അത് മാത്രമേ കാണിച്ചു തന്നെ എന്ന് സത്യം പറയണ ഈ ചെ അറിയുള്ളൂ കാരണം ഇവിടെ പല ഞങ്ങളോട് പറഞ്ഞില്ലേ ഇതിൻ്റെ ഉള്ളിൽ പല ജാതി കച്ചവടക്കാരുമുണ്ട് അത് ഇച്ചിരി പറയാൻ പോലാണേ അപ്പോൾ നിങ്ങൾ വന്നെങ്കിലേ പിന്നെ ഇത് ഇത് കാണുകയുള്ളൂ അതിനെ അറിയാൻ കഴിച്ചോളൂ ഇതിൻ്റെ ഉള്ളിൽ അത്തക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ നോക്കിയിൻ്റെ പായ പല പീഡക്കാരുണ്ട് ഞാൻ പറഞ്ഞത് ഇതിന് സത്യ ഞാൻ പറയാൻ പോല പിന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റെങ്കിലും തീർ അടിച്ചൂലേ അപ്പോൾ ഇവിടുന്ന് പറഞ്ഞേണ്ടി വരും ഞാൻ കരുതീന് ഇവിടുന്ന് ക്യാമറ എടുക്കാൻ പറ്റൂല എന്നാൽ ഏഹ് ഇവിടുത്തെ അതൊക്കെ കണ്ടപ്പോളേ ആ ഗെറ്റപ്പൊക്കെ കണ്ടപ്പളേ സെക്യൂരിറ്റികൾ നമ്മൾ കാണണമൊക്കെയുണ്ട് ഓരോരുത്തർ പറഞ്ഞില്ല പിന്നെ ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട് പല ജാതി ഫോട്ടോ ഇതിന് മുൻ വെച്ചാണ്ട് എന്നെ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിന് അറിയും കുഴപ്പമൊന്നുമില്ല അത് കണ്ടങ്ങണ്ട് അതൊരു ടീഷർട്ടും പാൻറ്റിനും പേടിയായി ഏലത്തുമ്പത്തീരുന്നു എൻ്റെ ബാലഗോപാലന എണ്ണ നിക്കുമ്പം അപ്പോൾ കുറച്ചും കൂടി മുന്നേക്ക് പോയി വയ്ക്കുക ഒറ്റക്കെല്ലാത്തിൽ നോക്കുക കാണുക നമുക്ക് പോകാം നമുക്ക് മോൾക്ക് ഒന്നൂനും പോയി വെക്കാം കേട്ടോ മോൾ ഒരുപാടുണ്ട് അല്ല അതിൻ്റെ മോൾക്കുണ്ടെങ്കിൽ അതുമാണ് പോയി വയ്ക്കുക നമ്മൾ പതിനാൽ വന്നത് അപ്പോളൈ പിന്നെ ചെറിയൊരു കാര്യം പറയാണ്ട് എന്നും പറഞ്ഞാൽ അത് തന്നെ ഇൻ്റെ പരിപാടിയാൾ ഇങ്ങനെ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും സേറചനം ലേക്ക ജനം സബ്ചനം അത് മറക്കരുത് മാളിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ വിലപടിങ്ങനെ പിന്നെ അപ്പോൾ എത്രയെങ്കിലും ഒന്ന് ഇവിടെ തിന്നണം ഇവിടെ പിന്നെ എത്രയും ചോദിച്ചാൽ അതിന് മറുപടി ഇന്ദിക്കാരാണ് പറയണത് അങ്ങനെ സഞ്ചരിക്കേ പറ്റിയൊരു പീടുണ്ടെങ്കിൽ നമുക്ക് എത്രയെങ്കിലും തിന്നാം വില കുറവുള്ള സാധനം അങ്ങനെ രണ്ട് മൂന്നാല് പീടിയൊക്കെ ചോദിച്ചു നോക്കുക ഇത്തൊക്കെ ഉണ്ട് എന്നുള്ളത് ഏഹ് അവിടെ ആക്കണ് പീടുകൾ അപ്പോൾ അവിടെ ചോദിച്ചു നോക്കുക അവിടെ നമുക്ക് പറ്റുണ്ടെങ്കിൽ നമുക്ക് തിന്നാം ഇച്ചേറ്റവും രസത്തരെയോ നമ്മളാ ബ്രോസ്റ്റിൽ അത് ഇപ്പോഴത്തെ മോഡലുള്ളത് അതച്ച രസം അപ്പോൾ അത് പറ്റുമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിന്നാം അതിമേരോടൊക്കെ പോകേണ്ടി വരും ആ അപ്പോഴത്തെ അവിടെ താ മന്തി പിന്നെ പല ജാതി മന്തിയോ ഓരൊക്കെ ഇന്ത്യയിലാണ് പറഞ്ഞത് അപ്പോൾ വെച്ച് മനസ്സിലാകണില്ല അവർ പറഞ്ഞ ചോറേ ഇങ്ങനെ പൊയ്ഞ്ഞു ചോറൊക്കെ കോഴി ചുട്ടതും പിന്നെ തിരിക്കോയി എല്ലാം ഉണ്ട് അതിൻ്റെ ബലി അതി പിന്നെ ഇതാ അപ്പം ഇവിടെ പോയി നോക്കുക ആ ഇവിടെ അങ്ങനെ തന്നെ ഓരോ മോഡൽ ചെറിയ രണ്ട് പച്ചപ്പാത്തിക്ക് വലിയ കോഴിൻ്റെ കണ്ടം അതൊക്കെ ഉണ്ട് ഇവിടെ ചുരുക്കി പറഞ്ഞാൽ കോഴിയോണ്ട് ഒരു ചെറിയ കളി വലിയ അരി കൊണ്ടുള്ള ചോറുണ്ട് ചെറിയ അരി കൊണ്ടുള്ള ചോറുണ്ട് ഒക്കെ ഉണ്ട് നരിച്ച് പറ്റിയ സാധനം ഇവിടെ ഇല്ല ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു ഓരോരുത്തരുടെ വാങ്ങി പോകേണ്ട കേട്ടോ അപ്പോൾ ഞമ്മ അടുത്ത വീട്ടിലേക്ക് പോയി വയ്ക്കാം അവിടെ തള്ളന്നുള്ളത് ആ ഇവിടെ അതുണ്ട് ഏത് നമ്മളാ കോയിൻ്റെ പരിപാടി ഫോട്ടോ കണ്ടിച്ച് തോന്നെട്ടോ അല്ല ഇവിടെ ആ തന്നെ കോന്നെ നൂഡിൽസൊക്കെ ഉള്ളത് നൂഡിൽസേ കുട്ടികളെ നമ്മൾ പെരിയുണ്ടാക്കി കൊടുക്കൂലേ ആ സാധനം അവിടെ അപ്പോൾ ഞാൻ അടുത്തേ പോയി വയ്ക്കാം അപ്പോൾ നാ ഇബന്റടുത്ത് പോയി വയ്ക്കാം ഇബ്ബൻ്റെ അടുത്ത് തള്ളു നോക്കാം ഇപ്പോൾ ഫോട്ടോ എത്തുമ്പോൾ കണ്ടു സാറാ അപ്പോൾ ഇമരത്തുള്ളത് ഇതേമാതിരി ഉണ്ടമാതിരിയുള്ള സാധനമൊക്കെയാണ് അപ്പോൾ ഇവിടെ വേറെ പോയി വയ്ക്കുക ഇച്ചിട്ടുള്ള സാധനം കുട്ട് നോക്കുക അപ്പോൾ ഇതാണ് ഇരുന്ന് എന്നുള്ള സ്ഥലം അവിടെ നിന്ന് സാധനം വാങ്ങാം ഇവിടെ കൊടുന്ന് തിന്ന കുറച്ച് മുട്ട തിന്നുന്ന സ്ഥലം കുറച്ച് മുട്ട എല്ലാ പീഡിയേക്കകത്തും ഇവിടെ നിന്നാണ് തിന്നൽ എല്ലാവരും അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ ചോദിച്ച പീ ഡി നമ്മുടെ ബ്രോസ്റ്റ് ഇല്ല നോക്കുകയാണെങ്കിൽ ഇതിന്റെ അടി ഓ നല്ല രസം ചെറിയ ചെറിയ മനുഷ്യന്മാരിലേ അപ്പോൾ നമുക്ക് ആ സാധനം കിട്ടുമോ നോക്കുമ്പോഴുണ്ടാവോ സാധനം ഇല്ലാ കൂര അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോളേ ഇതിങ്ങനെ എടുത്ത് തരാന്നുള്ളൂ അടിയിൽ നിന്നുള്ള നോൾ എന്നുള്ള കായ്ച്ച അടിയേക്കുള്ളേ ഇവിടെ ഉണ്ടാവും ആ ബ്രോസ്റ്റ് എൻ്റെ പേടിയാ ഏഹ് ഇവിടെ കഥ പീടിയാൾ പഴയ ജാതീ പീഡവാളാണ് അപ്പോൾ ചെറിയ ആൾക്കാർ ചോദിച്ചു ഇത് മാള് പോയിട്ട് ഇപ്പോൾ എത്തഞ്ച് എടുത്ത് അപ്പോൾ മാള് പോയിക്കാണ്ട് ഓരോ പീടിയാളെ മുന്നേ പോയിക്കങ്ങനെ എടുക്കണ്ടല്ലോ അത് മോശമല്ലേ പാർക്ക് പോയാണെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റില്ലല്ലോ അത് ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് നമുക്ക് ഇത് എന്താ നമ്മളെ ലിഫ്റ്റ് ൂക്ക അടിക്കൊന്ന് പോകാനുള്ളേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇല്ല ഓണ്ട് ഒരു ആറാട്ടാണ് ഇവിടെത്താ പീഡ്യാ നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കുക ഇപ്പത്തെത്താന്നുള്ളത് ബർഗറിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് ഇവനെ എന്തിക്കാരനാ തോന്നുണ്ട് ഏ ചോദിച്ചു നോക്കട്ടോ ബന്റത്തിൽ ശരിയാവില്ല ഇവനെ ഞാൻ പറഞ്ഞത് ഓനും മനസ്സിലാണെങ്കിൽ ഓൻ പറഞ്ഞത് ഇച്ചും മനസ്സിലാണെന്ന ഈ ഫോട്ടത്ത് കാണുന്ന കടിയാളാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഏഹ് ഞങ്ങൾക്ക് വേറെ പീഡിയോ ചോദിച്ചു നോക്കുക അപ്പോൾ ഈ ഭാഗത്തേക്ക് കുട്ടികൾക്ക് കളിച്ചാലുള്ള ഓരോ മോഡൽ സാധനങ്ങളാണ് പിന്നെ കമ്പ്യൂട്ടർമേ കമ്പ്യൂട്ടർ മേ കമ്പ്യൂട്ടർ മുന്നിലുണ്ടാവും പിന്നെ എടുത്ത് മോട്ടർ സൈക്കിളുണ്ടാവും അതിങ്ങനെ ഓട്ടണത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണാം അങ്ങനത്തെ സാധനമൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റം വേറുണ്ട് എല്ലായിടത്തും മാതിരി അല്ല അതൊന്ന് നമുക്ക് കണ്ടുനോക്കുക ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് ഉണ്ടങ്ങൾ ഇതൊക്കെ മോട്ടോർ സൈക്കിളാണ് പിന്നെ ഇത് ഇത് ആ ഇതും ഇങ്ങനെ ഓരോ പരിപാടി നോക്കിയാണെങ്കിൽ മറ്റേ ഇത് കന്ത് കളിച്ചണ സാധാനം ബഡി കൊണ്ട് കളിച്ചണ സാധനം പിന്നെ ഇങ്ങനത്തെ ഓരോ മോഡൽ ഇതൊക്കെ നിങ്ങൾ കണ്ടാലേ അറിയുള്ളൂ ഇത് കണ്ടുനോക്കി എന്താ അത് വിമാ ആ വിമാനമല്ല അപ്പോൾ ഇതേ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുക ഫോട്ടൊക്കെ എത്താൻ വെച്ച് നോക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാലേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാ അറി കാരണം ഓരോ മൊബൈൽ മേലും കമ്പ്യൂട്ടർമാരും കളിച്ചണ കുട്ടികളല്ലേ പയമാതിരല്ലോ ഇവിടെ അതൊക്കെയാണ് സ്ക്രീനും ഉണ്ട് ഉണ്ട് അപ്പോൾ അയോണ്ടത്തെ പരിപാടിയാണ് അപ്പോൾ കുറച്ചും കൂടി മുന്നേക്ക് പോയി പിന്നെ പിന്നെ ഇതൊക്കെയാണല്ലേ ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുള്ളു കെട്ടോ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ചുള്ളിയും പറയും കളിച്ചും പന്തും കളിച്ചും തോട്ടക്ക് ചാടാൻ പോവാ കൊളത്തേക്ക് ചാടാൻ പോവാ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നൊരു സെൽഫി എടുത്തു നോക്കിയാൽ അപ്പോൾ അതാണ് അപ്പോൾ കുട്ടികളെയും മക്കളെയും കൊണ്ടു വന്നാലേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ അഞ്ച് പൈസ കൊടുക്കണ്ട വെറുതെ കണ്ടു പോകാം പിന്നെ അതല്ല വണ്ടി നിർത്താൻ മാത്രം പൈസ കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഓരോ ഇത് കയറണമേൽ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ ഈ കമ്പ്യൂട്ടർ മുതലൊക്കെ കയറണമെങ്കിൽ കുട്ടികൾക്കേ അതിന് പൈസ കൊടുക്കേണ്ടി വരും അല്ലാതെ ഇത് കണ്ട് പോകാം അഞ്ച് പൈസ കൊടുക്കേണ്ട ഇത് കണ്ടു പോകാം അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാം അറിഞ്ഞിരിക്കണേ അതിൻ്റെ ഉള്ളിലേക്ക് അരുണവർക്ക് അരുണവർക്ക് മേ തീരും അല്ലാത്തവർ നട്ടൻ തീരും പറഞ്ഞാൽ തീരി ഈച്ച അതിൻ്റെ ഉള്ളിലൊന്നും ഓരോന്നും മനസ്സിലാവണില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കാരൊന്നും അല്ലാതെ നമ്മൾ പോലത്തെ കുട്ടികൾ ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ എത്രയെങ്കിലും തിന്നുക അപ്പോൾ ഇവിടെ ഒരു പീഡിയുണ്ട് ആ പീടിയൊക്കെ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞ സാധനമുള്ള പീഡിയോ തോന്നുന്നുണ്ട് ചോദിച്ചു നോക്കുക ചോദിച്ചുകൊണ്ട് അതിന് മട്ടം പോലെ വില കുറവുള്ള സാധനമാണെങ്കിൽ തിന്നാം അപ്പോൾ ഈ വീടേക്കൽ ഒരു ബ്രോസ്റ്റിന്റെ ഒരു കണ്ടത്തിന് എൺപത് ഉറപ്പിയാണ് അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒരു പത്ത് മിനിറ്റ് കാത്തു നിൽക്കാൻ പറഞ്ഞത് അപ്പോൾ കാത്തു നിൽക്കുക നമ്മൾ അവിടെ പോയി ഇരിക്കുക ഇവരെ കൊണ്ടു അരുവിന്ന് കാത്തിക്കാനും പറ്റൂല ഏഹ് അത് നമ്മൾ ഇവിടെ കൊണ്ടുപോകണം അങ്ങോട്ട് അപ്പോൾ ഓലിനെ വിളിച്ചിരിക്കുന്നത് പോയി വെക്കുക അപ്പോൾ നമ്മളെ സാധനം അയക്കുകയുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾക്കുള്ള സാധനം അപ്പോൾ ഇത് ഇനി അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തിന്നണം സ്ഥലം കണ്ടുപിടിച്ച് ഇനി ഇവിടെ ഇരിക്കുക തിന്നുക പോവുക അപ്പോൾ ഇതൊരു കച്ചുകൊണ്ട് പൊളിച്ചും വേണം ഒരു കച്ചവടത്തിരിക്കും വേണം എനിക്ക് കാണിച്ചു തരണ്ടേ അപ്പോൾ ഇത് പൊളിച്ച് നോക്കുക ഇതിൻ്റെ ഉള്ളിൽ എത്താമെന്ന് നോക്കണമല്ലോ എത്താമെന്ന് വെച്ചാൽ ഇത് തന്നെ കയറേണ്ടതുക ഒരു റോസ്റ്റിൻ്റെ കണ്ടം റൊട്ടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് നിൻ്റെ ഉള്ളത്തെ കണ്ടം ഉണ്ടോ ഈ കണ്ടത്തിലാണ് എൺപത് ഉറുപ്പ്യ ഒരു ഉരുളങ്ങൾ രണ്ടൊന്നും ഇതിലില്ല കേട്ടോ അപ്പോൾ ഇനി ഇത് തിന്നാൻ രസം നോക്കണ്ടേ അത് നോക്കണം അപ്പോൾ നോക്കട്ടെ ഇതാണ് നമ്മളെ ആ തക്കാളിൻ്റെ ആധാനമുള്ളത് ഇത് കച്ചവത്തന കർലാസ് അപ്പോൾ ഇത് ചെങ്ങി അങ്ങനെ ഇത് പൊട്ടിച്ചെന്ന കാര്യങ്ങൾ നോക്കുക വലിയ കറാമത്തുണ്ടോ എന്ന് കാര്യമല്ലേ അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചത് ഇടുത്തിട്ടില്ല ഞാൻ കടിച്ചാണ് പൊട്ടിച്ച അപ്പോൾ എന്താ ഒരു ബോറല്ലേ അപ്പോൾ അതെ നല്ല എരുണ്ട് കുരുവൾക്ക് കിട്ടണമല്ലേ ഏ നല്ല എരുവാ അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുക സാധനം ഞങ്ങളിടുന്ന് കൊണ്ടുപോയിക്കോളും അതിനെ കൊണ്ടുപോകണ്ടായിരോ അത് ഞാൻ ചോദിച്ചു നോക്കോട്ടെ അപ്പോൾ അത് ഓരോ കാര്യം കൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അതിനായിട്ട് ഇവിടെ ഒരു യൂണിഫോം ഇട്ട കുറച്ച് ആൾക്കാരുണ്ട് ഓരോന്നും കൊണ്ടുപോവുക അപ്പോൾ നോക്കാം ഇവിടെ എത്താ മറ്റേ ഇതിൻ്റെ ഫോട്ടോ ഞാൻ നമ്മളെ ഡിനോസറൊക്കെ എത്തി അതിൻ്റെ ഫോട്ടോ ഉള്ളൊരു സാധനത്തെ പോയി വെക്കട്ടെ ആ അപ്പോൾ അതേ മറ്റേത് ആ കണ്ണാട വെച്ചാൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ വെച്ച് അത് കാണ്ട അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാം ഞാൻ അടുത്ത പരിപാടി നമ്മളിപ്പോൾ ഞാൻ ആ തീവണ്ടി കയറാണ്ട് അത് മറക്കണ്ട അപ്പോൾ അങ്ങനെ പോയി വയ്ക്കട്ടെട്ടോ ആ തീവണ്ടി ഒന്നാമത്തു തട്ടിലാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിക്ക് ഇറങ്ങുക അപ്പോൾ അതിൻ്റെ അടുക്ക് നമ്മൾ അതൊന്നും കണ്ടില്ലേ ഒരു നീരന്ന് അത് വേണം കാണുക അത് അടിയിലാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോണത് ആ അടിക്ക് ആ നീലത് കണ്ട് അങ്ങോട്ട് പോയി വെക്കുക അപ്പോൾ അവിടുത്തെ കാഴ്ചക്കൊന്ന് കണ്ടു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണുന്ന തന്നെ നല്ല രസമാണ് അല്ലേ ഒക്കെ പാട് കണ്ണൊന്നായിട്ട് ഒരു നീല തോണ നീലേ കണ്ണ് മഞ്ഞൾ ചിറങ്ങില്ലേ അപ്പോൾ ഇതൊരു നീലപ്പ് കണ്ണൊന്നായിട്ട് എനിക്ക് ഇവിടെ നിന്നാണ് നോക്കിയാൽ നിങ്ങൾ എന്തോ ഒരു രസം കണ്ടില്ലേ ആ അതാണ് പിന്നെ ആ എടുക്കണ ഇവിടെ ഓ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലെത്തി അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഉള്ളേക്ക് പോകാൻ എത്ര ഉപ്പ്യാ ചോദിച്ച് നോക്കുക ഏ പൈസ വേണ്ടി വരും കാരണം അവിടെയൊക്കെ ടിക്കറ്റ് എടുക്കണുണ്ടോ അപ്പോൾ ചോദിച്ചു നോക്കാം കേട്ടോ ഇതിൻ്റെ മോളൊക്കെയാണ് നിങ്ങൾ നല്ല രസമല്ലേ അപ്പോൾ ഇതിങ്ങോട്ടല്ല കേട്ടോ ടിക്കറ്റ് വേണ്ടിയത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ടല്ലോ അവിടെയാണല്ലോ ഇതിൻ്റെ മഞ്ഞമലൊക്കെ ഉണ്ടായിരുന്നു ഏഹ് അപ്പോൾ അവിടുക്കേ അഞ്ഞൂറ് ഉപ്പ്യാണല്ലോ പീസ് അപ്പോൾ തൽക്കാലം ഞാൻ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകണില്ല ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ ഇതാപ്പം ടി വി കാട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഞാൻ പോകണില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാം മടങ്ങുക നുറുപൂക്കനെ പോവുക അങ്ങനെ ഇതിൻ്റെ ആ ഉൾ മെൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിൻ്റെ മുന്നേ കണ്ടിയിൽ നിങ്ങൾ രസം അപ്പോൾ ആ രസം ഉള്ളിൽ എത്ര ഉണ്ടാവും ആ അതാണ് അപ്പോൾ ഞാൻ അവിടുന്ന് പോവാ ആ ഇനി പിന്നത്തൊരു വേറെ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാം ഏ അപ്പോൾ പൈസ കമ്മിയാണ് അപ്പം ഞാൻ മോളക്ക് പോവുക ഞങ്ങൾക്ക് ആ തീവണ്ടിയിൽ ഒന്ന് കയറാം കേട്ടോ തീവണ്ടിയിൽ എത്ര പൈസ നോക്കുക അപ്പോൾ ഇതാക്കണം ആ തീവണ്ടി വരണോ ആ തീവണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് പേര് ഓരോ കൊണ്ടിത് കറങ്ങാം ആ ഓരോ കറങ്ങിയിട്ട് നമുക്കൊന്ന് ചെന്ന് കറങ്ങണം കണ്ടോ ഇതിലാൾക്കാർക്ക് ആ അറ്റങ്ങണി കൊണ്ട് പോവുകയാണ് ഇതേ ഈ ഈ തട്ട് മാത്രം ഉള്ളതല്ലോ അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് നൂറ് റുപ്യാണ് ഒരാൾക്ക് നൂറ് റുപ്യ അപ്പോൾ അറ്റങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് പറ്റെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ കയറാം അപ്പോൾ ഇതാക്കുന്നു തീ വണ്ടി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവുകയാണ് ഏ അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി അപ്പം ഇനി ഇതിങ്ങനെ കറങ്ങാം ഇതിൻ്റെ മോളൊക്കെയാണ് നിങ്ങൾ ആ മോളൊക്കെ നല്ല ചൊറുക്കുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ ചാട്ടാക്കും അപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ല ഇതിന് വേറെ ആൾക്കാർ കയറി അപ്പോൾ വണ്ടി ചാട്ടാക്കി പോവുക പോലെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുള്ളൂ രണ്ട് സൈഡും ഇതിൻ്റെ ഉള്ളിൽ നിന്നേ പിന്നെ വണ്ടി പോകുന്ന സുഖമുണ്ട് പിന്നെ ആ അങ്ങനൊക്കെ തന്നെ ഉള്ളു ഏ തീവണ്ടി പോകണ സുഖല്ല നമ്മൾ വന്നില്ലേ ഓട്ടത്തിൻ്റെ ഡ്രൈവറും ആ ആട്ടോ മുന്നോക്കി അതാണ് മുന്നേ മോഡൽ മോഡലല്ലേ നല്ല സുഖമുണ്ടോ പോകാൻ ആ നടന്ന് കണ്ടത് തന്നെ ഇപ്പോൾ കാണാൻ ഉള്ളത് അപ്പോൾ ഇതിൽ വണ്ടി പോകാൻ പൂജലൊക്കെ പോകാമെന്നുള്ളു അപ്പം നടന്ന് കണ്ടില്ലേ അതൊക്കെ തന്നെ പറ്റി കാണാൻ ഉള്ളതും ആ ഇതൊക്കെ നമ്മൾ നടന്ന് കണ്ടതാണ് വണ്ടി പോകുമ്പോൾ അങ്ങനെ സുഖം നൂറ് ഉള്ളൂ ഏ അപ്പം തീവണ്ടി നിർത്താനായിക്കണ് ഇപ്പോൾ നിർത്തും അപ്പോൾ ഇത് കഴിഞ്ഞു അപ്പോൾ വണ്ടി ഇവിടെ നിർത്തി അപ്പോൾ അറിഞ്ഞി അപ്പോൾ തീവണ്ടി പൂതിയും കഴിഞ്ഞു ആ അതിൻ്റെ സാരിങ്ങൊക്കെയാണ് വണ്ടീൻ്റെ സാരിങ്ങാ അപ്പോൾ നമ്മളെ ഇതിവിടെ അവസാനിച്ച കേട്ടോ നിർത്തുകയാണ് നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഞാൻ പറഞ്ഞ മറക്കണ്ട അവിടെ പിന്നെ കാണാം കേട്ടോ